ഫിലിം ചേമ്പറിന് മുന്നിൽ ഒറ്റയാൾ സമരവുമായി ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ജയിലർ ചിത്രത്തിന്റെ സംവിധായകൻ സക്കീർ മഠത്തിൽ. പേര് വിവാദത്തിൽപ്പെട്ട തന്റെ ചിത്രത്തിന് തിയേറ്ററുകൾ നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് സക്കീറിന്റെ സമരം. തമിഴ് സിനിമ വന്നപ്പോൾ മലയാളത്തെ അവഗണിക്കുന്നു എന്നാണ് സംവിധായകൻ ആരോപിക്കുന്നത്. മലയാള സിനിമയെ സംരക്ഷിക്കുക, ജയിലർ സിനിമയ്ക്ക് തിയേറ്റർ അനുവദിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡും പിടിച്ചുകൊണ്ടായിരുന്നു സക്കീർ മഠത്തിന്റെ പ്രതിഷേധം. ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. ഈ 2021 ഞാൻ പേര് രജിസ്റ്റർ ചെയ്തതാണ്. അതിനുശേഷം ഉണ്ടായ കേസുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാം. എനിക്കാണ് പ്രയോറിറ്റി. അപ്പോൾ ചേംബറിൽ ഞാൻ ഓൾറെഡി പേര് രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ പടം റിലീസിന് തയ്യാറെടുത്ത് 10 August നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് പല തിയേറ്ററുകളിലും പിന്നെ നമ്മൾ ചാർട്ട് ചെയ്ത റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ച തിയേറ്ററുകൾ പലതിലും തമിഴ് ജയിലർ റിലീസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അവരെ അവിടെ പ്രഷർ ചെയ്തിട്ട് നമ്മളെ പടത്തിനെ മാറ്റുന്നൊരവസ്ഥ ഇവിടെ സംജാതമായിരിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ മലയാള സിനിമകൾ കൃത്യമായിട്ട് സ്റ്റേഷനുകൾ കിട്ടണം. പൊതുവെ ഇവിടെ ഫിയോക്ക് സംഘടനകളൊക്കെ പറയുന്നത് എന്താ പറഞ്ഞാൽ, OTT പ്ലാറ്റ്ഫോമിൽ സിനിമ കൊടുക്കാതെ നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ ഇറക്കി 42 ദിവസം 90 ദിവസം അങ്ങനെ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഇത്ര സാഹചര്യത്തിൽ തമിഴ് സിനിമകൾക്ക് അവർ സ്റ്റേഷൻ കൊടുക്കുകയും നമ്മളുടെ സിനിമകൾക്ക് സ്റ്റേഷൻ തരാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഇനി വരുന്ന പ്രൊഡ്യൂസർമാർ എന്താ ചെയ്യുക? OTTക്ക് വേണ്ടിയാണോ സിനിമ ചെയ്യേണ്ടത്, തിയേറ്ററിക്ക് വേണ്ടിയാണോ സിനിമ ചെയ്യേണ്ടത്? ഞാൻ തീർച്ചയായിട്ടും തിയേറ്ററിൽ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞ എഗ്രിമെൻ്റ് ചെയ്തിട്ടാണ്, ഈ ചേംബറിലൊക്കെ എഗ്രിമെൻ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പടമായിട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തിയേറ്റർ കിട്ടുന്നില്ല, പല സ്ഥല സെൻറ്ററുകളിൽ നിന്നും എൻ്റെ സിനിമ പിൻവലിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മലയാള സിനിമയ്ക്ക് ഇനി തിയേറ്ററുകൾ കിട്ടില്ല. ഈ തമിഴ് സിനിമകളും മറ്റുള്ള അന്യഭാഷാ സിനിമകൾക്ക് മാത്രമേ തിയേറ്റർ കിട്ടുന്നൊരവസ്ഥ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് പെപ്സി എന്ന് പറഞ്ഞ സംഘടന പിന്നെ ഇതിനിടയിൽ നമ്മളുടെ നടന്മാരെ പോലും വിലക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ വി ഉണ്ണികൃഷ്ണനും വിനയനും പോലുള്ള ആളുകളൊക്കെ പ്രതികരിച്ചപ്പോഴാണ് അവർ അതിൽ നിന്ന് പിന്മാറിയത്. ഇപ്പോൾ അവരുടെ ആളുകളുടെ തൊഴിലാളികൾക്ക് ജോലി എടുക്കണമെന്നാണ് പറയുന്നത്. ഇത്തരം പല നീക്കങ്ങളും മറ്റുള്ള സംസ്ഥാനത്ത് സംഘടനകൾ ചെയ്യുമ്പോൾ നമ്മളുടെ സ്വന്തം സംഘടനകൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒറ്റയാൾ സമരം നടത്തേണ്ട ഒരു ആവശ്യകതയിലേക്ക് എത്തിപ്പെട്ടത്. August 10 ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന സക്കീർ മഠത്തിലിന്റെ ജയിലർ റിലീസ് ചെയ്യുന്നത്. അന്ന് തന്നെയാണ് രജനീകാന്തിന്റെ ജയിലർ റിലീസും. രജനീകാന്തിനൊപ്പം മോഹൻലാൽ അഭിനയിക്കുന്ന ജയിലർ ഇവിടെ റിലീസായി കഴിഞ്ഞാൽ മറ്റൊരു ജയിലറിന് പ്രസക്തി ഉണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് സക്കീർ മഠത്തിൽ പറയുന്നത്. രജനീകാന്ത് ചിത്രം ജയിലറിന്റെ ടീസറും ഗാനവും എത്തിയതിന് പിന്നാലെയാണ് തങ്ങൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത പേരായിരുന്നു ജയിലർ എന്ന് പറഞ്ഞുകൊണ്ട് സക്കീർ മഠത്തിൽ രംഗത്തെത്തിയത്. സിനിമയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് സൺ പിക്ചേഴ്സിന് കത്തയച്ചിരുന്നു. എന്നാൽ ജയിലറിന്റെ നിർമ്മാതാക്കൾ അത് സമ്മതിച്ചില്ല. തങ്ങൾ കോർപ്പറേറ്റ് കമ്പനി ആയതിനാൽ പേര് മാറ്റാൻ പറ്റില്ല എന്നാണ് സൺ പിക്ചേഴ്സ് പ്രതികരിച്ചതെന്നാണ് സംവിധായകൻ പറഞ്ഞത്. ഏത് ചിത്രം റിലീസ് ചെയ്യണമെന്ന തീരുമാനമെടുക്കുന്നത് തിയേറ്റർ ഉടമകളാണെന്നും ഇതിൽ ഫിലിം ചേമ്പേഴ്സിന് ഒന്നും ചെയ്യാനില്ല എന്നുമാണ് ജി സുരേഷ് കുമാർ പറഞ്ഞത്. സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന രജനീകാന്ത് ചിത്രം ഒഴിവാക്കാനാവില്ലെന്ന നിലപാടാണ് തിയേറ്റർ ഉടമകളുടേത്. നേരത്തെ കരാറുണ്ടാക്കിയ തമിഴ് ജയിലർ ഒഴിവാക്കാനാകില്ലെന്നും സക്കീറിന്റെ ചിത്രം കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്നും തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് വ്യക്തമാക്കിയിരുന്നു.